Dear students, നമ്മൾ ഇന്ന് 7th സ്റ്റാൻഡേർഡ് ലെ സോഷ്യൽ സയൻസ് ലെ യൂറോപ്യൻ ട്രാൻസിഷൻ എന്ന ഫസ്റ്റ് ചാപ്റ്ററിന്റെ സെക്കൻഡ് പോർഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ടീച്ചർ ഓൾറെഡി ഫസ്റ്റ് ഹാഫിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ടീച്ചർ ഓൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അത് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലോ സ്കൂളിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ രേഖ ടീച്ചർ, എസ് എൻ ഡി എസ് വൈ യു പി സ്കൂളിൽ നിന്ന്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി റിനൈസൻസ് എന്നൊരു പുതിയ ടേം ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. അതെന്താണെന്ന് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഫ്ലുവൻസ് ഓഫ് റിനൈസൻസ് ഇൻ ദ ഡിഫറെൻറ്റ് സ്പിയേഴ്സ് ഓഫ് സോഷ്യൽ ലൈഫ്. ഈ റിനൈസൻസ് എന്ന് വെച്ചാൽ ഒരു പുതിയ ഉണർവ് അല്ലേ. ഇൻ 13th സെഞ്ചുറിയുടെ അവസാനത്തിൽ ഇറ്റലിയിലുണ്ടായ ഒരു പുതിയ ഉണർവാണ്. അത് ഏതൊക്കെ ഫീൽഡിലാണൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ലിറ്ററേച്ചറിൽ, ആർട്ട്, ആർക്കിടെക്ചർ, സ്കൾപ്ചർ, സയൻസ്, ട്രാൻസ്പോർട്ടേഷൻ, റിലീജിയൻ, അങ്ങനെ എല്ലാ ഫീൽഡിലും അത് ഇൻഫ്ലുവൻസ് ചെയ്തു. നമ്മളിപ്പോൾ മെയിൻലി നോക്കാൻ പോകുന്നത് ലിറ്ററേച്ചറിൻ്റെ ഫീൽഡിൽ റിനൈസൻസ് എങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്നാണ്. റിനൈസൻസ് ഇൻ ലിറ്ററേച്ചർ, ലിറ്ററേച്ചറിനെ കുറിച്ച്, സാഹിത്യത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയെക്കുറിച്ചാണ്. ഇദ്ദേഹത്തിൻ്റെ പേരാണ് പെട്രാർക്ക്. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ പോയറ്റും സ്കോളറുമാണ്. അദ്ദേഹം രചിച്ചിരുന്ന പോയംസ് മെയിൻലി ലവിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അതിനു മുമ്പ് ഈ ഏൻഷ്യൻ്റ് പീരിയഡിൽ റിലീജിയനാണ് ഇൻഫ്ലുവൻസ് കൂൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നതെങ്കിൽ ഈ റിനൈസൻസ് പീരിയഡിൽ എഴുതിയിരുന്ന ഓരോ ബുക്കുകളും കൂടുതലും മനുഷ്യൻ്റെ ഫീലിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളതായിരുന്നു. അതേപോലെ സ്കോളർ എന്നുള്ള രീതിയിൽ അദ്ദേഹം അറിയപ്പെടാൻ കാര്യം, അദ്ദേഹം മോണസ്റ്ററീസ് ഒരു സന്യാസ മഠത്തിൽ നിന്നുള്ള കണ്ടെത്തിയ മാനുസ്ക്രിപ്റ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, കയ്യെഴുത്തു കൃതികൾ അദ്ദേഹം പലതും കണ്ടെത്തുകയും അത് കോമൺ പീപ്പിളിലേക്ക് എത്തിക്കുകയും അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. ഗ്രീക്ക് വർക്കുകളെല്ലാം കുറച്ചും കൂടി പോപ്പുലർ ആയിട്ടുള്ള ലാറ്റിൻ ഭാഷയിലോട്ട് അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം റിനൈസൻസിൻ്റെ പീരീഡിൽ ഒരു പ്രൊമിനൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ഈ ഓരോ വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ നമ്മൾ ഹീസ് എ ഫൗണ്ടർ ഓഫ് ഹ്യൂമാനിസം, ഹ്യൂമാനിസത്തിൻ്റെ ഫൗണ്ടർ എന്ന്, മാനവികതയുടെ ഫൗണ്ടർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. കൂടാതെ ഹീസ് ഓൾസോ നോൺ ആസ് എ ഫാദർ ഓഫ് റിനൈസൻസ്, നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് വർക്ക് ആണ് ദ സീക്രട്ടം എന്ന് പറഞ്ഞൊരു ബുക്ക്. ഗ്രേറ്റസ്റ്റ് വർക്കിന് മാഗ്നം ഒപ്പസ് എന്ന് പറയും കേട്ടോ കുട്ടികളെ. ദ മാഗ്നം ഒപ്പസ് ഓഫ് പെട്രാർക്ക് ഈസ് സീക്രട്ടം. അപ്പോൾ നമ്മളിന്ന് ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ആയ പെട്രാർക്കിനെ കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഒക്കെ പഠിച്ചു. ഞാൻ മറ്റൊരു പേഴ്സണാലിറ്റിയെ കുറിച്ച് നോക്കാം. അടുത്ത ഒരു ലിറ്ററേച്ചറിൽ ഒരു പ്രൊമിനൻറ്റ് പേഴ്സണാലിറ്റി ആയിരുന്നു ഡാൻ്റെ. അദ്ദേഹത്തിൻ്റെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫേമസ് ബുക്കാണ് ദ ഡിവൈൻ കോമഡി. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ പോയറ്റാണ്. മിഡിൽ ഏജസിൽ ഇദ്ദേഹത്തിൻ്റെ ഡിവൈൻ കോമഡി എന്നുള്ള ബുക്ക് മിഡിൽ ഏജസിൽ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് വർക്കായിട്ട് കരുതിയിരുന്നു. ഓക്കെ, ഇനി അടുത്തൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് ബൊക്കാസിയോ. ഇദ്ദേഹം ഒരു ഇറ്റാലിയൻ റൈറ്ററാണ്, പോയറ്റാണ്, പെട്രാർക്ക്. പെട്രാർക്കിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു, ഫാദർ ഓഫ് റിനൈസൻസും ഡിസ്കസ് ചെയ്തില്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു കറസ്പോണ്ടൻ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില കൃതികൾ എഴുതാൻ ഇദ്ദേഹം എന്നുവെച്ചാൽ എഴുതി കൊടുക്കാൻ ഇദ്ദേഹം സഹായിച്ചിരുന്നു. അതേപോലെ ഈ ബൊക്കാസിയോന് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിനൈസൻസ് ഹ്യൂമാനിസ്റ്റ് എന്നും കൂടി അറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് ദ ഡി കാമറോൺ. എന്താണ് ദ ഡി കാമറോൺ? വേറെ കുറേ ബുക്കുകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെങ്കിലും ഈ ഡി കാമറോൺ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കായി നമ്മൾ ഇന്നും കരുതി പോരുന്നു. അടുത്ത ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് സെർവൻറ്റീസ്. ഇദ്ദേഹം ഒരു സ്പാനിഷ് റൈറ്ററാണ്. അദ്ദേഹം ധാരാളം നോവലുകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്കാണ് ഡോൺ ക്വിക്സോട്ട്. ഈ ഒരു ഡോൺ ക്വിക്സോട്ട് എന്നുള്ള ഒരു ഈ ബുക്ക് ഈ മോഡേൺ നോവലിൻ്റെ കാലഘട്ടത്തിലും വളരെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും അത് നേടിയിരിക്കുന്നു. പബ്ലിഷ് ഇൻ ടു പാർട്സ് ബിറ്റ്വീൻ 1605 and 1615, സംടൈംസ് കൺസിഡർ ദ ഫസ്റ്റ് മോഡേൺ നോവൽ. ആദ്യത്തെ മോഡേൺ നോവൽ എന്നുള്ള വിശേഷണം കൂടി ഡോൺ ക്വിക്സോട്ടിനുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ വർക്ക് ഓഫ് ഫിക്ഷൻ എവർ റിട്ടേൺ. ഇതുവരെ രചിച്ചിട്ടുള്ള നോവൽസിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻഷ്യൽ വർക്കായിട്ടും കൂടി ഈ ഡോൺ ക്വിക്സോട്ടിനുള്ള ആ ഒരു നോവൽ കരുതപ്പെടുന്നു.
ഓക്കെ അടുത്ത ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് ഇറാസ്മസ് വാസ് എ ഡച്ച് ഫിലോസഫർ ക്രിസ്ത്യൻ സ്കോളർ ആൻഡ് എ ഗ്രേറ്റ് സ്കോളർ ഓഫ് ദ നോർത്തേൺ റിനേസൻസ് ഇദ്ദേഹവും റിനേസൻസ് പീരീഡിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സ്കോളറാണ് അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റസ്റ്റ് വർക്കാണ് ഇൻ പ്രേസ് ഓഫ് ഹോളി അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് പഠിച്ചല്ലേ ഇനി അവരുടെ അത് ഏതൊക്കെയാണ് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം ദ മേജർ റിനേസൻസ് റൈറ്റേഴ്സ് ആൻഡ് ദെയർ വർക്ക്സ് പെട്രാർക്ക് സീക്രട്ടർ ഡാൻ്റേ ദ ഡിവൈൻ കോമഡി ബൊക്കാസിയോ ദ ഡി കാമറോൺ സെർവൻ്റീസ് ഡോൺ ക്വിക്സോട്ട് ഇറാസ്മസ് ഇൻ പ്രേസ് ഓഫ് ഹോളി കുട്ടികളെ ഈ ഒരു ടേബിൾ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതുകയും അത് റിവൈസ് ചെയ്യുകയും വേണം നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ് ഓക്കെ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്